ซีซั่น2ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ചിരിയുടെ സൽക്കാരം ഒരുക്കുന്ന വേദി ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തുന്നത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും പ്രതിഭ തെളിയിച്ചിട്ടുള്ള രണ്ട് കലാകാരന്മാരാണ്. ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, പ്ലീസ് വെൽക്കം ജോബി ആൻഡ് ഹരിശ്രീ മാർട്ടിൻ. ഒരു കൊച്ചു വലിയ മനുഷ്യനാണ് ഈ കാണുന്നത്. വലിയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് മാനേജറാണ്, ബ്രാഞ്ച് മാനേജറാണ്. ഹരിശ്രീ മാർട്ടിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ എത്ര ഷോകളിൽ കണ്ടിരിക്കുന്നു, സിനിമാലയിൽ ആയിരക്കണക്കിന് എപ്പിസോഡുകളിൽ ഹരിശ്രീ മാർട്ടിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടു, പിന്നെ എത്രയോ സിനിമകളിൽ. അങ്ങനെ രണ്ടുപേരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ജോബി, ഈ ബ്രാഞ്ചിൽ മാനേജറായിരിക്കുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് വന്നിട്ട് ആദ്യം കണ്ടിട്ട് ഓ ഇതാണോ മാനേജർ എന്നുള്ള രീതിയിൽ അത്ഭുതത്തോടെ നോക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ആൾക്കാർ? നോക്കും. ആ ആയിരിക്കില്ല, ആയിരിക്കില്ല. രസകരമായി, ഒരു കൊച്ചു അമ്മയും ഒരു കൊച്ചു പയ്യനുമായിട്ട് ഒരു കരുമാടിക്കുട്ടൻ, അവൻ വന്നിങ്ങനെ നിൽക്കുകയാണ്. അവൻ വന്ന് എൻ്റെ അടുത്ത് വന്ന് ഇരുന്നു. അമ്മ അടയ്ക്കാനായിട്ട് പോയി. ഇങ്ങനെ വന്ന് നോക്കിട്ട് നീ സ്കൂളിൽ നിന്നും പോകാതെ ഇവിടെ കയറി നിൽക്കണം. പിന്നെ എനിക്ക് വന്നിട്ട് പറയാ, ഈ മീശ അവനും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. മാർട്ടിൻ, യെസ്, ഏഷ്യാനെറ്റിന്റെ മിനി സ്ക്രീൻ അവാർഡ്സ്, അതില് മികച്ച ഹാസ്യ താരത്തിനുള്ള അവാർഡ് ഭാര്യ എന്ന സീരിയലിലെ പെർഫോമൻസിന് ഹരിശ്രീ മാർട്ടിനാണ് കിട്ടിയത്. മാർട്ടിൻ്റെ അവാർഡിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് റിമി. ഇത്തവണത്തെ കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് നിർണയത്തിൽ ജൂറി സ്പെഷ്യൽ അവാർഡ് കൊടുത്ത് ആദരിച്ചിരിക്കുകയാണ് ജോബിയെ, മണ്ണാങ്കട്ടയും കരിയിലയും എന്ന ചിത്രത്തിലെ പ്രകടനത്തിന്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അതൊരു കോമഡി പെർഫോമൻസ് അല്ല, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പെർഫോം ചെയ്തു. ജൂറിയുടെ പ്രത്യേക പ്രശംസ ലഭിച്ചിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ് ജോബി. എന്താണ് മാർട്ടിന് പറയാനുള്ളത്? പുതിയ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ പ്രിയപ്പെട്ട നാദൃശ സംവിധാനം ചെയ്യുന്ന അറുപ്പുകോട്ടയിലെ അജിത്ത് എന്നാണ് ചിത്രത്തിന്റെ പേര്. അപ്പൊ പാലക്കാട് വെച്ചായിരുന്ന ഷൂട്ടിങ്, അത് കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ തമിഴിലെ നല്ലൊരു എൻട്രി ആണ് നടത്തിയിരിക്കുന്നത്. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് അടൂരിലെ മുനിസിപ്പൽ കൗൺസിലേഴ്സും പ്രദേശത്തെ കുടുംബങ്ങളുമാണ്. സ്വാഗതം. ജ്യോതിഷേട്ടാ, നമ്മുടെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലായിട്ട് ഇവരുടെ പെർഫോമൻസസ് ഒക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കോമഡി സ്റ്റാർസിന്റെ വേദി ആയതുകൊണ്ട് തന്നെ സംതിങ് എക്സ്ക്ലൂസീവ്, ഒരു ചെറിയൊരു പീസ് ഓഫ് ഒരു എനാക്ട്മെന്റ്. തീർച്ചയായിട്ടും രണ്ടുപേരും കലക്ക്. ഓക്കെ, നമ്മൾ അവിടെ ഇരിക്കാം. ഓക്കെ. എന്താല്ലേ, അല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു. അല്ല ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന്? അയ്യോ, ട്രെയിൻ ഏതാണ്ടൊക്കെ പോകുന്നേ? ഓ,
വൈകുന്നേരം തന്നെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. അല്ല, ഓരോ ദിവസങ്ങൾ കൂടുന്തോറും കൂടുന്തോറും എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഇത് കണ്ടല്ലേ, ഇപ്പൊ തന്നെ ഇതിനകത്തൊരു വാർത്ത ഉണ്ടല്ലേ, മന്ത്രിയുടെ വീട്ടിൽ കള്ളം കയറി. അവിടെ മോഷണം, ഇവിടെ മോഷണം. ഇതല്ലേ ഞാനിപ്പൊ അങ്ങോട്ട് വായിച്ചത്. എന്താണ്? എരന്ന് തിന്നുന്ന തുരന്ന് തിന്നുന്ന കാലമാണെന്ന്. ഹലോ, ആ എത്തിട്ട് വിളിക്കാം. ചത്തട്ട് വിളിക്കാന്നല്ല, എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞാൽ കേക്കില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് ആ വണ്ടി ഇപ്പൊ വരും. ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെന്നിട്ടേ ചെന്നിട്ട് വിളിക്കാം. ട്രെയിനിന്റെ സമയം ഒന്ന് നോക്കിക്കട്ടെ. ട്രെയിനിന്റെ സമയം ഇങ്ങോട്ട് താടോ. ഒരു ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്ന കാണാമല്ലേ, ചുമ്മാ ഒരു മാനേഴ്സില്ല. ഒരുത്തം വന്ന് രാവിലെ തുടങ്ങിയാൽ കൊണ്ടും അതിന്റെ പുറകെ വേറെ ഒരുത്തരൂടെ. ഇതൊക്കെ കുറച്ചൊക്കെ നിങ്ങളൊക്കെ കുറച്ച് മാന്യമായിട്ട് പെരുമാറുക. മനുഷ്യനുമായിട്ട് വിദ്യാഭ്യാസം വേണം, വിദ്യാഭ്യാസം വിവരം വേണം. മനുഷ്യരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് വിവരം വേണം. കൈമാറ്റേ, എവിടെയോ കണ്ട് നല്ല പരിചയം. അതാ ഞാനും ആലോചിക്കുന്നേ, എവിടെയോ കണ്ട നല്ല പരിചയം. സാറേ എങ്ങോട്ട് പോകുന്നു? ഞാൻ ഡൽഹിക്ക് വന്നു. ഞാനും ഡൽഹിക്കാണല്ലോ. ഡൽഹിയിൽ എന്തിനാ പോണേ? ഡൽഹിയിൽ ഞാൻ എം പിയെ കാണാൻ പോവുക. എം പിനെ? അയ്യോ, ഞാനും എം പിന്നെ കാണാൻ പോണല്ലേ. ഞാൻ അവിടെ ചെന്ന് താമസിക്കുന്ന കേരള ഹൗസിൽ താമസിക്കും. എവിടെ സ്വന്തം സ്ഥലം? എവിടെയാ സാർ? എന്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം? എന്താന്ന് നോക്കണേ, ഞാനും തിരുവനന്തപുരത്തല്ലേ. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം. ചുമ്മാ? അതെ, കഴക്കൂട്ടം. പിന്നെ ഞാനും കഴക്കൂട്ടത്താണല്ലോ താമസിക്കുന്നേ. ആണോ? അവിടെ ബോംബെ ഫ്ലാറ്റ്. എവിടെ? ബോംബെ ഫ്ലാറ്റ്. ചുമ്മാ കള്ളം പറയാതെ. അതെ, അതെ, ബോംബെ ഫ്ലാറ്റിലാണെന്നേ. എന്താ ഞാനും ബോംബെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ബോംബെ ഫ്ലാറ്റില്? ആ ഫ്ലാറ്റില് ഞാൻ അഞ്ചാമത്തെ നിലയിലേ. ഒരേ ജില്ലയിൽ ഒരേ സ്ഥലത്ത് ഒരേ ഫ്ലാറ്റ് ഒരേ റൂമിൽ താമസിക്കുന്ന നിനക്ക് രണ്ടു അങ്ങോട്ട് അറിയാൻ പാടില്ല. അത് നമ്മൾ ചോദിച്ചോണ്ടിരുന്നത് അച്ഛനും മോനുമാ. എന്തെങ്കിലും രസകരമായ കൈകൾ പറഞ്ഞുകൊണ്ടോ വരാന്ന് ചോദിച്ചപ്പോ അല്ല രസം ചെറുതായി കളഞ്ഞു. അപ്പൊ നമ്മൾ കുന്നു കളിക്കാല്ലേ. പ്രസവം എന്നത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഭയം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇവിടെ ഇതാ ഭർത്താക്കന്മാരുടെ ഭയവുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ പ്രിയ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പണ്ടത്തെ പെണ്ണുങ്ങളെ കണ്ട് പഠിക്കണം. പാടത്ത് ജോലി, വരമ്പത്ത് പ്രസവം, അതാണ് പണ്ടത്തെ പെണ്ണുങ്ങൾ. അറിയാമോ? അറിയാമോ? അതിനിപ്പോ പാടവും വരമ്പോ ഒന്നും ഇല്ലല്ലോ. ഉണ്ടായിരുന്ന മെതിച്ചേനെ അതിന്റെ കാരണം ഒരു ഡോക്ടറാന്നും പറഞ്ഞ് ഡോക്ടറെ പിരിച്ചു വിട്ടായിരുന്നു. സിസ്റ്ററേ, എനിക്ക് ഉറക്കം നിന്ന് പാതിരാത്രി വരെ ഇരിക്കാൻ വയ്യ. ഈ ഗുളിക ഞാൻ 8 മണിക്ക് കഴിച്ചോട്ടെ. 8 മണിക്ക് കഴിച്ചോ? രാത്രി ആരാ പറഞ്ഞത്? ഇതിനകത്ത് എഴുതിയിരിക്കുന്നല്ലോ പാതിരാത്രി കഴിക്കണോന്ന്. പാതിരാത്രി കഴിക്കണോന്നല്ല, പിന്നെ പകുതി രാത്രി കഴിക്കണോന്നാണ്. നീ എവിടെ നോക്കി പറഞ്ഞോ എന്തോ. ഇങ്ങനെ കഴിച്ച
അതെല്ലാന്നറിയോ, ഞാൻ എപ്പോഴും ഈ സിസേറിൽ ചെയ്ത് ചെയ്ത് എനിക്കറിയാൻ മേല, ഞാൻ എപ്പോഴും ഇപ്പൊ ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ തന്നെയാന്ന്. അപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും. അല്ലെങ്കിൽ തന്നെ ഡോക്ടറെ പറ്റി ഭയങ്കര പരാതിയാണ്, ഡോക്ടറെ കൂട്ട സിസേറ നടന്നത് പരാതിയുണ്ട് ഇവിടെ. ആദ്യം ഈ സമൂഹ വിവാഹം ഒന്ന് നിർത്തലാക്കാവോ? എല്ലാം ഈ കൂട്ട സിസേറിന് ഇവിടെ നിൽക്കും. ചേച്ചി, ഇത് എത്രാമത്തെയാ? അഞ്ചാമത്തെ. അയ്യോ, അപ്പൊ നാല് കുട്ടികളുണ്ടോ? അയ്യോ, ഞാൻ ആപ്പിളിന്റെ കാര്യമാ പറഞ്ഞത്. അതാണോ? അറിയാമോ, നമ്മുടെ സീരിയൽ ഡയറക്ടർ. എനിക്ക് എപ്പോഴും ഷൂട്ടും കാര്യമായിട്ട് എപ്പോഴും പുറത്തൊക്കെ പോണം. 24 മണിക്കൂറും ബിസിയാ. വീട്ടിൽ പോലും ഞാൻ പോവാറില്ല. പക്ഷെ എന്റെ ഭാര്യയുടെ കാര്യം 24 മണിക്കൂറും തിരക്ക, പുള്ളിക്ക് വീട്ടിൽ പോലും നിൽക്കാൻ സമയമില്ല. ഇതിന് പുള്ളിക്ക് കറക്റ്റ് ടൈമിൽ പണി നടത്തുന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കും, നിങ്ങളുടെ സീരിയൽ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും കാണും. ഞങ്ങളുടെ അമ്മയൊക്കെ എന്നാ കരച്ചിലാ കരയുന്നു. അയ്യോ, ഇപ്പൊ കരഞ്ഞു കരഞ്ഞ് കണ്ണീന്ന് കണ്ണുനീര് വരുമല്ല, ലെറ്റർ വീഴുക. ലെറ്റർ കണ്ണീരില്ല, ഇനി കരയല്ലെന്നും പറഞ്ഞു. അതുപോലെ കരയുള്ളൂ. നിങ്ങൾ സമാധാനപ്പെടും, അതിനൊക്കെ ഓരോ ടൈമുണ്ട്. ആ പിന്നെ എലിയമ്മേ, അകത്ത് എത്ര പേരുണ്ട്? 12 പേരുണ്ട്. ഓ, പരണ്ടായിരുന്നു. എന്തെനിക്കറിയാമോ, ഇതെല്ലാം കൂടെ ഞാൻ തന്നെ വേണ്ട ഈ കറന്ന് ഇപ്പൊ വെപ്രാളപ്പെടാൻ വേണ്ടിട്ട്. ഒരു കാര്യം ചെയ്, ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യും, ഞാൻ ഒന്ന് നോക്കിയിട്ട് ഓടി വരാം. ഓക്കെ. ഒരു സർക്കാർ ഹോസ്പിറ്റലാ, ഒരു സാധനം പോലും ഇല്ല. അതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇവിടെ താനിതുവരെ പോയില്ലേ? ഇല്ല, താനത് അമേരിക്ക പോത്തത്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭാര്യയുടെ പ്രസവം എനിക്ക് കണ്ടേ പറ്റൂ. ഒരു കാര്യം ചെയ്, ഡോക്ടറോട് സംസാരിക്കാം. ആ വെയിറ്റ്. ഓക്കെ. ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നതാ. സത്യം? പിന്നെ എനിക്ക് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ പ്രസവം എനിക്ക് കാണണം. ഒരു കാര്യം ചെയ്, ഭീമാപ്പള്ളിയിൽ അവിടെ പോകണം. ഇങ്ങനെ ഭീമാപ്പള്ളിയിൽ അവിടെ ചെന്നിട്ട് അവിടെ ഒരു കാസറ്റ് കടയുണ്ട്. അവിടെ ചെന്നിട്ട് കളിമണ്ണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമയുണ്ട്. ശ്വേതാമേനോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു എന്റെ ഭാര്യ പ്രസവിക്കുന്ന എനിക്ക് നേരിട്ട് കാണണം. ഈ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സിനിമാ തിയേറ്റർ അല്ല, ഓപ്പറേഷൻ തിയേറ്ററാ. എന്റെ ഭാര്യയുടെ അവർക്ക് ധൈര്യം കൊടുക്കണം. അതിനകത്ത് നടക്കാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരുപാട് ധൈര്യം ഉണ്ട്. എനിക്ക് ധൈര്യം കൊടുത്തേ പറ്റൂ. അപ്പൊ ധൈര്യം ഉണ്ടെന്ന് നിൽക്കോ സർ. ഇയാളെ വാരിക്ക് പെയിനുണ്ട്. പെയിനുണ്ടോ? പെയിനുണ്ട്. ഓ, ഒരു വരിച്ച് ധൈര്യം ഉണ്ടോ? കമോൺ. വിത്തണ്ട് പിടിച്ചോണേ. ഓക്കെ. ഞാൻ അതിനകത്തോട്ട് കയറി ആ ലൈറ്റ് ഒന്നിട്ട് ഒരു കത്രിക എടുത്തിട്ട് തുടങ്ങാന്ന് പറഞ്ഞതേ ഉള്ളു. ചക്ക വെട്ടിയിട്ട പോലെ ബോധം കിട്ടും. പിന്നെ ആ ധൈര്യശാലി അങ്ങനെ കൊണ്ടുപോയതാണ്. ഒന്ന് ഇറങ്ങി പോകാവോ? എനിക്ക് ഒരുപാട് ഷൂട്ടിംഗ് ഉണ്ട്, ഞാൻ പോയിട്ട് വരും. ഇന്ന് ശരിയാക്കണം. എന്നാ ശരിയാക്കാം. നീ സൈക്കിള് നന്നാക്കാൻ തന്നെച്ച് പോവല്ലേ, ശരിയാക്കി തരണു. നടക്കുവോ? അത് നടന്നില്ല. വരുന്നു പിന്നെ എഴഞ്ഞു വരുവാണോ? നീ അവിടെ അവിടെ അനിക്ക് വന്നേ. തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടെ തിന്നരുതെന്ന്. പിന്നെ ഡോക്ടറല്ലേ പറഞ്ഞത് ഫ്രൂട്ട്സ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണമെന്ന്. ഇടോ, താൻ തിന്നണമെന്നല്ല പറഞ്ഞത്. പിന്നെ ഇടോ, തന്റെ വൈഫിന് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാ നേരത്തെ പറയണ്ടേ? ഇതെല്ലാം അവിടെ വലിച്ചു വാരി കഴിച്ചിട്ട് ഇപ്പൊ 2 കിലോ എനിക്ക് കൂടിയിരിക്കും. അറിയാം എനിക്ക് കൂടിയിരിക്കും. ഇനി എല്ലാം നടക്കുവോ? നടക്കും. കിടക്കാം. പേഷ്യന്റ് പേരാണ് പറഞ്ഞത്? വസന്ത. വസന്ത. വസന്ത കേക്കാ മേലെ അല്ല, വസന്ത. വസന്തയോ? കുഴപ്പമില്ല, 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 കുഴപ്പമില്ല. വസന്തയുടെ ആദ്യത്തെ കുട്ടിയാണോ? അല്ല, ഭർത്താവാ. എടാ കിഴക്കാ, നിന്റെ കാര്യമല്ല ചോദിച്ചത്. വസന്തയ്ക്ക നല്ല പെയിനുണ്ട്. മെനകട്ടവള് നശിച്ചു. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും തല ഓതി കീതിയിട്ട് നല്ലതായിട്ട് പേരൊക്കെ കൊത്തിട്ട് വരണമെന്ന്. ചുമ്മാ പേരെല്ലാം കൂടെ വെച്ച് എനിക്ക് പേര് ദോഷം ഉണ്ടാക്കി വെക്കല്ലേ. സാരില്ല, സാരില്ല, സാരില്ല കേട്ടോ, സാരില്ല, സാരില്ല. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നമ്മൾക്ക് ആണുങ്ങളല്ലേ ധൈര്യം സംഭരിച്ചു ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടിട്ട്? എന്താ പ്രശ്നം? എന്താ പോലും കിടക്കുകയല്ലേ? ടെൻഷൻ വിടാനേ, നമ്മൾ അതിന് വേണ്ടിട്ടല്ല ഡോക്ടർമാരുള്ളത്. എത്രാമത്തെ കുട്ടികൾ? ഇതിപ്പോ 7-ാമത്തെ. ഇതിനകത്തുനിന്ന്
അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ ചെറിയ ചെറിയ തൈകളിൽ നിന്നാണല്ലോ വലിയ വലിയ മൺമരകൾ ഉണ്ടാകുന്നത്? എന്റെ വൈഫ് ഇവിടെ കൊണ്ടുപോയി കാണിച്ചു, ഡോക്ടറെ കാണിച്ചാ. ഇവിടുത്തെ ഡോക്ടർ എന്നാ പറയണേ? പറയട്ടെ, എക്സ്റേ എടുത്തായിരുന്നാ? എക്സ്റേ എടുത്തായിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? തല കുത്തി കിടക്കണേന്ന് കൊച്ചു. ഒരു മനുഷ്യൻ ആദ്യം വെളിവ് വേണം. ഈ എക്സ്റേ അങ്ങോട്ട് തരാൻ നേരത്ത് ഇങ്ങനെ പിടിക്കണ താനും തല കുത്തി പിടിച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെ കൊച്ചു തലയിരിക്കല്ലേ കിടക്കും. അതൊന്നും പിടിക്കല്ല. രണ്ട് മണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റ് പോകും. അപ്പൊ അതിനു മുമ്പ് എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം. പെട്ടെന്നൊന്ന് പ്രസവിപ്പിക്കാവോ? നിങ്ങളുടെ ഭാഗത്ത് നിന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് പ്രസവിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ഈ പ്രസവം ഒരു വർഷത്തേക്ക് ലേറ്റാക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനൊരു സമാധാനം ഇല്ലാതിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആയത്. അതല്ല ഡോക്ടർ, എന്റെ ഭാര്യ സുമതി പ്രസവിച്ച. എടാ പ്രസവിച്ചേക്ക് നിന്നെ വിളിച്ച് ഞാൻ കാര്യം ഞാൻ പറയുമല്ലേ. നീ അയ്യോ പ്രസവിച്ചേക്ക് പ്രസവിക്കണ്ടെന്ന് പറ എന്നാ? അപ്പൊ കവടി നോക്കിട്ട് പറഞ്ഞ് വൈകുന്നേരം 6 മണി കഴിഞ്ഞ് പ്രസവിച്ചാ മതി, അപ്പോഴാണ് മകം പിറന്ന മങ്ക ജനിക്കണത്. മകം പിറന്ന മങ്ക ജനിച്ച കുടുംബത്തിന് സർവ്വ ഐശ്വര്യമാണ്. നിങ്ങൾക്കെന്നാ ജോലി? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും. അപ്പൊ മകം പറഞ്ഞ മങ്ക ഇങ്ങോട്ട് ജനിച്ചിട്ട് വീടിന് സൗഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞ് പണിക്ക് പോകാതിരിക്കുമല്ലേ? ആ സിസ്റ്റർ, ഡോക്ടർ, സുമന്തിയുടെ വൈഫിന് ബ്ലഡ് വേണം. സുമന്തിയുടെ വൈഫിന് ബ്ലഡ് വേണം. ഓടി ചെന്നിട്ട് സുമന്തിയുടെ വൈഫിന് ബ്ലഡ് വേണം. പെട്ടെന്ന് എന്താണ് എടുത്തത്? പക്ഷെ 6 മണി കഴിഞ്ഞിട്ട് പ്രസവിക്കാം കേട്ടോ ഡോക്ടർ. അതൊക്കെ നമുക്ക് തീരുമാനം. അയ്യോ ബ്ലഡ് വേണം. ഡോക്ടർ, ഇയാളുടെ വൈഫിന് പെയിൻ ഉണ്ട് കേട്ടോ. ഹലോ, പെയിൻ ഉണ്ട്. കം ഓൺ. എന്തായി? ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ലേ? ഒരു രക്ഷയില്ല. എന്നാലൊരു ഉദ്ദേശം, എത്ര ടൈം എടുക്കും ഇനി ഈ ഡെലിവറി? 2 ദിവസം എടുക്കും. രണ്ടു ദിവസം എടുക്കും. 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഫ്ലൈറ്റ് പോകും. അതെനിക്കറിയാം. 2 ദിവസം എന്തായാലും എടുക്കും. ഇപ്പൊ എന്തായാലും കുഞ്ഞിനെ കാണാൻ പറ്റൂലല്ലോ. പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ ഇത് ആരെയും ഒന്ന് കെട്ടണം. അതെ, കെട്ടാം. പിന്നെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക, ഒന്ന് സഹകരിച്ചൂടെ? അതല്ല, പിന്നെ ഇത്രയും കാര്യങ്ങൾ എന്തായാലും എനിക്ക് വേണ്ടി ചെയ്യല്ലേ. ഇതെല്ലാം ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ചുംബനവർണ്ണ പതംഗങ്ങളാൽ ചെണ്ടിൻ പരാഗങ്ങൾ ഞാൻ. എന്തിനാ വെച്ചെന്നെ? അല്ല, ഡെലിവറി കഴിയുന്ന സമയത്തെ ഞാൻ തന്നാന്ന് പറഞ്ഞിട്ട് ഇത് അവക്ക് കൊടുക്കണം. എനിക്ക് അകത്തു കയറി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പോവാളേ, ദുബായിക്ക് പോവാളേ, ഫ്ലൈറ്റിന് സമയമായി. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ട്. അയ്യോ, എന്തോ എന്തോ ദൈവം തമ്പരാനെ, രാവത്തം വരത്തരേ ദൈവമേ. അയ്യോ, ഒരു കുഴപ്പമില്ല ചേട്ടൻ, പേടിക്കണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ 2 ദിവസം ഇവിടെ കൊണ്ടിട്ടിട്ട് അറിയാവോ, ഇന്ന് പ്രസവിക്കും നാളെ പ്രസവിക്കുന്നു പറഞ്ഞ് പറയുന്നതല്ല, അത് ഒന്നും നടക്കുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞത് നമുക്ക് ഈ ഗവൺമെന്റ് ആശുപത്രി വേണ്ട, ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രി പോയാ മതി മതിയെന്ന്. വേണ്ട ചേട്ടാ, എനിക്ക് ഇവിടെ മതി. പന്ന ആശുപത്രിയാണിത്, പ്രൈവറ്റ് ആശുപത്രി ആകുമ്പോ അവർ പൊന്നുപോലെ നോക്കൊന്നുപോലെ നോക്കിക്കോളും. എനിക്ക് ഇതിനോട് താല്പര്യമില്ല, എനിക്ക് ഇതിനോട് താല്പര്യം. പെണ്ണും പിള്ള വയറ്റിലുണ്ടാക്കിട്ട് മുങ്ങാൻ നോക്കുവാണല്ലേ. അയ്യോ, എന്റെ പെണ്ണുപിള കൊണ്ടുപോലേ. ഞാനങ്ങ് വരാം കേട്ടോ. ചെല്ല, കിടത്ത ലൈറ്റൊക്കെ ഇട്ട് വെക്കാം, ഞാൻ ഇപ്പൊ വരുവാ. കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയി. കുറെ നേരം ഈ കഥകയിലൊന്ന് പിടിച്ചോണേ, ഈ കഥകയിലൊന്ന് പിടിച്ചോണം. അന്നാ ചെല്ലന്റെ ആക്കിത്താന്നു. ഞാൻ വെളിയിൽ നിന്ന് പോയിട്ട് വരാം. എവിടെ പോയോ? ഞാൻ വെളിയിൽ പോയിട്ട് വരാം. എനിക്ക് എവിടെ ഇരുന്നാ തല കറങ്ങും. അടുത്തത് ദൈവത്തിനാണ് നേര് ഇങ്ങോട്ട് വരല്. എനിക്ക് ആടുങ്ങളെ പ്രശ്നം കൊടുക്കാൻ അറിയത്തില്ല, സത്യമായിട്ട്. എന്റെ സാറേ, ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു 25 പൊറോട്ട തന്നതാ. ഓ, പിന്നെ എന്റെ ഭാര്യ ശാന്തമ്മയില്ലേ? ആ ശാന്തമ്മയുടെ ഭർത്താവാണോ? അതെ, ശാന്തമ്മ പ്രസവിച്ചിട്ടുണ്ട്. 4.5 കിലോ
കൊച്ചു 4.5 കിലോ കൊച്ചിന് 1.5 കിലോ ഉള്ളു. പിന്നെ ആ കൊച്ചിന്റെ വയറ്റിൽ കിടന്ന കുങ്കുമപ്പൂ ഒരു 3 കിലോ ഉണ്ടായിരുന്നു. തന്നെയൊക്കെ സമ്മതിക്കണം കേട്ടോ. വെയിറ്റ് ഇല്ലാത്തോണ്ട് എന്ത് ചെയ്യും? വെയിറ്റ് ഇല്ലാത്തോണ്ട് ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ നേരെ കൊച്ചിനെ നേഴ്സറിലേക്ക് ആക്കാൻ പോവാം. അയ്യോ ഇപ്പൊ വെക്കണ്ട. അതിനാ കാരണം അതിന് എഴുത്തിന് എഴുത്തിട്ട് നേഴ്സറിക്ക് ഉണ്ടാക്കാം. കിടക്കാം. ഇറങ്ങിപ്പോ എന്നെ മുന്നേ നോ, ഞാൻ വൈകുന്നേരം പൊക്കോളാം. അതിനാ പറ്റേ വീട്ടിൽ ഇച്ചിരി കളറ എനിക്ക് വെയിൽ കൊണ്ട് കറുത്ത് പോയാലോ. ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ആ സൂര്യൻ കറക്കാൻ നോക്കും. വേണ്ടല്ലോ, ഇച്ചിരി കളറുള്ള പുള്ളി പോണോ. വീട് മാറിപ്പോയിന്നെ ഒരു കാര്യം ചെയ്യാം, എന്റെ പെണ്ണുമ്പിള്ളം ചേർക്കും, ഞാൻ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോക്കോളാം. നിങ്ങൾ വെയിറ്റ് ചെയ്യ്, ഞാൻ കുറെ കാര്യങ്ങളുണ്ട്. വനജയുടെ പറഞ്ഞ റാഫിന് വന്നേ, മരുന്ന് മേടിക്കണം കേട്ടോ. മരുന്ന് മേടിക്കണം, അർജന്റ് മരുന്ന് മേടിക്കണം. മരുന്ന് വെള്ളം അടിച്ചോണ്ടൊക്കെ മരുന്ന് മേടിക്കുന്ന കാര്യമാണ്. ഞാൻ പോയി മേടിച്ചോണ്ടേ, ഞാൻ എവിടെ ഇരിക്കാം പോട്ടു. അതെടുത്താ പോലെ. കള്ളും കുടിച്ച് 4 കാലം നിൽക്കുന്ന നിന്റെ ബ്ലഡ് ആണോ അതിന് കൊടുക്കേണ്ടത്? നിന്റെ ബ്ലഡ് ആണോ അതിന് കൊടുക്കേണ്ടത്? ഇതിലെന്താ തീരുമാനം? എത്ര പെട്ടെന്ന് കൊണ്ടുവരണം പോയി. അല്ല ഞാൻ എബി നേറ്റീവ്. ഞാൻ ഇനിയിപ്പോ എവിടെ പോയി? എബി നേറ്റീവ്. അല്ല എന്റെ കൊച്ചിന് മറക്കി. അലിയുടെ ഗ്രൂപ്പ് ഏതാ? ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? നെഗറ്റീവോ? അയ്യോ അതല്ല എബി സാറേ. എങ്ങനെ സാറേ ഇടോ, നിങ്ങളൊന്ന് അവിടെ പോയി അടങ്ങിയിരിക്ക. എലിയമ്മ വിളിക്ക്, അതിനകത്ത് എന്നാ സംഭവം? ആരെങ്കിലും ബ്ലഡ് കൊടുക്കൂ. ഭാര്യ ആരെങ്കിലും ഒരു അല്ല ഭാര്യ പറഞ്ഞ ഹസ്ബൻഡ് വന്നേ. പറഞ്ഞേ പ്രസവിച്ചു കേട്ടോ. പ്രസവിച്ചു ആങ്കുഞ്ഞൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. ഭാര്യ ഇനി അപ്പ കുടിക്കില്ല കേട്ടാ. അവത്തം പറ്റി പോയി അപ്പ പേടിച്ചു കേട്ടാ. കുഞ്ഞാ കുഞ്ഞെന്താ? പെൺകുട്ടിയാ? പെൺകുട്ടിയാണ്? പെൺകുട്ടിയാ? നല്ല തക്കുട് കൊച്ചല്ലേ. ഇപ്പൊ നിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ? പിന്നെന്താ ഇപ്പഴല്ലടാ ടെൻഷൻ കൂടിയത്? പെങ്കൊച്ചല്ലടാ, ഈ സമൂഹത്തിൽ ഈ പെങ്കൊച്ചുങ്ങളെയൊക്കെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നുള്ള ടെൻഷനായിപ്പം അറിയോ. നിങ്ങൾ നമ്മളെ എപ്പോഴും ഒരു കാര്യം മനസ്സിലാവും, കുഞ്ഞാണാണേലും പെണ്ണാണേലും വളർത്തുക എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കളുടെ ധർമ്മമാണ്. എന്നാലും ഈ സമൂഹത്തിന്റെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും ഡോക്ടറെ, 3 ദിവസം കൊണ്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ്. നീ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായേ. എടാ നീ പിന്നെ എന്തിനാടാ പേടിക്കുന്നേ? എടാ നിന്റെ മോളെ നോക്കാൻ വേണ്ടി കടോത്ഖജനായ ഒരു ആങ്ങളെ വളഞ്ഞു വരികയല്ലേടാ. ഇത് ഇവൻ ഇത് മതി, ഇവൻ നോക്കിക്കോളൂടാ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ ഒരു പെർഫോമൻസ് ജഡ്ജസ് എങ്ങനെ വിലയിരുത്തുന്നു എന്നറിയാം. അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. കണ്ടക്ടറോട് ചില്ലറ ചോദിച്ചാലും പെണ്ണുങ്ങടുത്ത് പ്രേമമുണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയും. അത് മനസ്സിലായിക്കോണം, അതനുസരിച്ച് വേണം നിൽക്കാൻ. വണ്ടി എടുത്തിട്ട് മുമ്പ് നോക്കിടക്കുന്നു, എനിക്കകത്തിച്ചിരി പണിയുണ്ട്.
ശാന്തയുടെ വീട്ടിൽ പോയതിന് സണ്ണിലി ഒന്ന് കിട്ടി. ഇന്ന് പാതിരാത്രി ആവുമ്പോ ഇരു ചെവി അറിയാതെ അച്ഛനെ കൊല്ലാനാ തുഷ്ടേ. അതൊന്നും അല്ല പറഞ്ഞത്, ഈ ചെറിയ ചെറിയ കള്ളത്തിനൊക്കെ മതിയാകാം. എന്നിട്ട് വല്ല മന്ത്രിമാരെ വീട്ടിൽ കയറി വലിയ രീതിയിൽ മോടിച്ച് സുഖമായിട്ട് ജീവിക്കാം. നമ്മുടെ എത്തിക്സിനെതിരാത് ഒരു കള്ളന്റെ വീട്ടിൽ മറ്റൊരു കള്ളം കയറാൻ പാടില്ല. അത് നമുക്ക് എതിരാണ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, പ്രേയസിയുടെ പ്രസവം കാരണം പ്രവാസിക്കുണ്ടാകുന്ന പ്രയാസം രസക്കാഴ്ചയായിരുന്നു. ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുടെ സ്കിറ്റ് ചർച്ച ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സ് എത്തി നിൽക്കുന്നത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും അത് രണ്ടും നമ്മുടെ നിധിയെ പോലെ കണക്കാക്കി അവരെ വളർത്തി വലുതാക്കണം. ഇവിടെ ഒരു ആശ്വാസവാക്കൂടെ പറയുന്നുണ്ട്, ഈ ആൺകുട്ടി വളർന്ന് ഒരു സഹോദരനെ പോലെ തന്നെ ഇവിടെ ഉണ്ടാകും എന്നൊരു ഒരു പ്രതീക്ഷ കൂടെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് ഒരു ഡോക്ടറെയും ഒരു സിസ്റ്ററെയും വെച്ച് ഈ ആശുപത്രി മാനേജ് ചെയ്യുന്നത് ഞാൻ അഭിനന്ദിക്കും. അത് സാധാരണ ആർക്കും പറ്റില്ല. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ കൊണ്ട് മാത്രമേ കഴിയൂ. അഭിനന്ദനം. താങ്ക് യു സർ. റാഫിക, നന്നായിരുന്നു. താങ്ക് യു സർ. ഇതിൽ വളരെ എടുത്തു പറയേണ്ട ഒരാള് ഡോക്ടറാണ്. അത് കളം നിറഞ്ഞു കളിക്കുക എന്ന് പറയുന്ന ഒരു രീതിയില്ലേ, അത് തുടക്കം മുതൽ അവസാനം വരെ തളരാതെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പിന്നെ ലാൽബാബു ഒരു ശരിക്കൊരു ഹെഡ് നേഴ്സായിട്ട് തിളങ്ങി എന്ന് തന്നെ പറയാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഭർത്താവിൻ്റെയാണ്. അത് വളരെ മനോഹരമായിരുന്നു അവസാനം. ഈ കോമഡി ചെയ്തിട്ട് അതിലൂടെ തന്നെ കുറച്ച് ഇമോഷണലായിട്ട് കൂടി അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഒന്ന് രണ്ട് പേരുടെയൊക്കെ കണ്ണ് നിറഞ്ഞു എന്ന് തോന്നുന്നു അത് കണ്ടിട്ട്. അത്ര മനോഹരമായിരുന്നു പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. റിമി, പലപ്പോഴും കാണാണ്ട് പോകുന്നതും അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ഈ. പ്രസവത്തിൻ്റെ സമയമാകുമ്പോഴത്തേ പുരുഷന്മാരുടെ ടെൻഷൻ ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാം കഴിഞ്ഞ് കൊച്ചുണ്ടായി കഴിഞ്ഞാലും ഫുൾ ക്രെഡിറ്റ് കൊണ്ടേ ഭാര്യമാർക്ക് കൺഗ്രാജുലേഷൻ. സൈഡിൽ ഭർത്താവ് നിൽക്കുന്നുണ്ടാവും, അച്ഛനൊന്നും ഒരു സ്ഥാനം പോലും മറന്നു. പക്ഷേ അവർ ആ പ്രസവിക്കാൻ കയറുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അത് അറിയത്തില്ലെങ്കിലും എൻ്റെ അനിയൻ്റെയും അനീത്തിയുടെയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പം അവരവിടെ കിടന്ന് വെന്ത് ഉരുകുവാണ്. ആ കഴിയുന്നോടം വരെ അവരനുഭവിക്കുന്ന ഒരു ടെൻഷൻ. ശരിയാണ്, ഭാര്യമാരാണ് 9 മാസം പ്രസവി ചുമന്ന് കഷ്ടപ്പെട്ട് ഡെലിവറി പെയിനൊക്കെ അനുഭവിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ മനപ്രയാസവും ടെൻഷനും ഈ പുരുഷ സമൂഹം അനുഭവിക്കുന്നുണ്ടെന്നുള്ള ഈ സ്കിറ്റിലൂടെ നമ്മൾ ഭയങ്കര രസമായിട്ട് കാണിച്ചു കൊടുത്തു. അതേപോലെ പ്രവാസി മലയാളികളുടെ കാര്യം വളരെ വ്യക്തമായിട്ട്, ഇത് ഇത്രയും ഇങ്ങനെയല്ലെങ്കിലും പലരും വളരെ കണക്കൂട്ടിയാണ് ലീവിന് വരുമ്പോൾ ഒരു പ്രസവം, അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് വരുമ്പോൾ കൊച്ചിനെ നൂലുകെട്ട്, അല്ലെങ്കിൽ മാമോദീസ പലർക്കും കാണാൻ തന്നെ പറ്റാറില്ല, കൊച്ചിനെ കാണാണ്ട് പോകേണ്ടി വരുന്നു. അതൊക്കെ ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നേഴ്സിൻ്റെ കയ്യിൽ നൂല് കെട്ടുന്നതും കാര്യങ്ങളെല്ലാം കൊടുത്തു, പക്ഷേ നേഴ്സിന് ഉമ്മ കൊടുത്തത് മാത്രം, അത് മാത്രം പ്രവാസി മലയാളികൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തോന്നില്ല. അത് അഖില് സ്വന്തം കയ്യിൽ നിന്നിട്ട്. ഓക്കെ, താങ്ക് യു ജീനു. കാലൊക്കെ കേട്ടോ ജീനു, സൂപ്പർ. താങ്ക് യു മാർട്ടിൻ ചേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ എൻ്റെ സുഹൃത്തുക്കൾ. നല്ല സൂപ്പർ പ്രകടനമായിരുന്നു എല്ലാവരും. കാര്യം ടി വിയിൽ നമ്മളിങ്ങനെ കാണുമ്പോഴും ലൈവായിട്ട് കാണുമ്പോഴും നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. അത് വളരെ മനോഹരമായിരുന്നു. ഓരോരുത്തരും ഇങ്ങനെ എടുത്തു പറയുന്നില്ല, കാരണം മികച്ച പ്രകടനം എന്ന് തന്നെ പറയാം. 100%. ജോബിഷേട്ടാ, ഇന്നത്തെ ഇവരുടെ ഈ ഒരു പ്രസവ വേദനയും കാര്യങ്ങളും കണ്ടപ്പോൾ എന്ത് തോന്നി? എനിക്ക് കൂടെ ഒന്ന് പ്രസവിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻ്റെയും കൂട്ടുകാരാണ്. ഓരോ മുഹൂർത്തങ്ങളും കുടുകുടെ ചിരിപ്പിക്കാൻ ഞാൻ ആദ്യം വയറൊക്കെ ഒന്ന് പിടിച്ചിരുന്ന് നോക്കി, പിന്നെ ഈ വയറ് കുലുങ്ങി പൊട്ടിത്തെറിച്ചോ എന്നാണ് എനിക്ക് സംശയം തോന്നിയത് ഓരോ നിമിഷവും. അതുപോലെ തന്നെ ഈ ബോബനും മോളിയിലെയും പട്ടിക്കുട്ടി ഭയങ്കരമായിട്ട് നമുക്ക് ഇമ്പ്രസീവ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇതിലെ ഫ്രൂട്ട്സ്, ഇവർ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഓരോ ഫ്രൂട്ട്സ് തെറിച്ച് ഫ്രൂട്ട്സ് എടുത്ത് എറിഞ്ഞ് ഓറഞ്ച് എടുത്ത് എറിഞ്ഞ്, ഈ ഓറഞ്ച് കണ്ടുപിടിച്ചത് ഈ ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കുന്നവർക്ക് കഴിക്കാനുള്ള സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കലക്കി.
ഇന്നത്തെ ഈ ഭയം റൗണ്ടിൽ ഇവരുടെ ഈ ഒരു പ്രസന്റേഷനും കൂടെ ചേർത്ത് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. റാഫിക 29. ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 96/100. സൂപ്പർബ്. ഇവിടെ ഇതാ നൊസ്റ്റാൾജിയ റൗണ്ടുമായി ടീം 4 stars ആണ് എത്താൻ പോകുന്നത്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കണ്ടക്ടറോട് ചില്ലറ ചോദിച്ചാലും പെണ്ണുങ്ങടുത്ത് പ്രേമം ഉണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയും. അത് മനസ്സിലായിക്കോണം. അതനുസരിച്ച് വേണം നിൽക്കാം. ചെറിയ ചെറിയ കള്ളത്തിനൊക്കെ മതിയാകാം. എന്നിട്ട് വല്ല മന്ത്രിമാരെ വീട്ടിൽ കയറി വലിയ രീതി മോടിച്ച് സുഖമായിട്ട് ജീവിക്കാം. നമ്മുടെ എത്തിക്സിന് എതിരാ. ഒരു കള്ളന്റെ വീട്ടിൽ മറ്റൊരു കള്ളം കയറാൻ പാടില്ല. അത് നമുക്ക് എതിരാണ്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 lakh rupees. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1 lakh rupees. കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ നൊസ്റ്റാൾജിയ റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം ടീം 4 stars. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, കാണിക്കെ കല്ലുകൊണ്ടേഴുമിലയുള്ള കൊട്ടാരമുണ്ടേ. എങ്ങനെയുണ്ട് വണ്ടി? ഓടിച്ചു നോക്കിട്ട് ഇഷ്ടപ്പെട്ടോ? വണ്ടിയൊക്കെ കൊള്ളാം, പക്ഷെ പറഞ്ഞ വില ഇച്ചിരി കൂടുതലല്ലേ എന്നൊരു സംശയം. ആന്റിക്കായതുകൊണ്ടാ ഈ വില. അയ്യോ, ആന്റിക്കല്ല എനിക്ക്. ആന്റിക്കല്ല, ആന്റിക് പഴക്കമുള്ളത്. പഴക്കം കൂടും തോറും വിലയും കൂടും. എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും ഞാൻ അത് സ്വന്തമാക്കും. എട് ബുക്കും പേപ്പറും ഇട്. എടിയേ, ആ ബുക്കും പേപ്പറും ഞെടുത്ത. ഓ, ദേ നിങ്ങൾ ഇങ്ങനെ അതും ഇതും പറഞ്ഞോണ്ടിരിക്കാണ്ട് പെട്ടെന്ന് കച്ചവടം നടത്താൻ നോക്ക്. നിങ്ങളുടെ അച്ഛൻ വരാൻ നേരായിന്ന്. വണ്ടിയുടെ ബുക്കും പേപ്പറും എന്തൊക്കെ പറഞ്ഞാലും ചേട്ടന്റെ ഭാഗ്യം തന്നെ. എന്ത്? നല്ല ഉഗ്ര ഉരുപ്പടി. എങ്ങനെ? അല്ല, ഞാൻ ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞതാ. അല്ല, ചേച്ചിയുടെ നെറ്റിയിൽ എന്ത് പറ്റി? ഇവൾക്കേ ഉറക്കത്തിൽ എഴുന്നേറ്റടക്കുന്ന ഒരു അസുഖമുണ്ട്. ഓ, സൊമാലിയൻ കസിൻസ്. സൊമാലിയൻ കസിൻസ് അല്ല, റോമനാംബുലിസം. അങ്ങനെ ഉറക്കത്തിൽ എഴുന്നേറ്റിടന്നപ്പോഴേ തലയൊന്ന് മുട്ടി. അതിരിക്കട്ടെ, ഈ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലേ? നിങ്ങൾ എന്തിനാണ് ഈ പറയണ? ചേച്ചി രാത്രി എണീറ്റിറന്ന പിന്നെ എങ്ങനെ പിള്ളേരുണ്ടാവും? പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ കൊടുക്കത്തില്ല കൊടുക്കത്തില്ല എന്ന്. എന്റെ പൊന്നിനെ കൊണ്ടുപോകാൻ നോക്കുന്നുള്ള ഇതെന്റെ പൊന്നാ പൊന്ന്. ഈ തകരപ്പാട്ടൊക്കെയാണ് പൊന്നു പൊന്നെന്ന് പറയണത്. ഇനി എന്റെ വണ്ടിയെ കുറിച്ചൊരു വാക്ക് പറഞ്ഞ ഇറങ്ങടാ, വെളി ഇറങ്ങടാ. ഓ, എന്റെ അച്ഛാ, അവരത് കൊണ്ടുപോക്കോട്ടെ. ഇത് ഞാൻ ആർക്കും വിട്ടു കൊടുക്കത്തില്ല. തൽക്കാലം ഞങ്ങള് പോവാം. ഞാൻ വന്നപ്പോഴേ ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്ത് ഞാൻ അത് സ്വന്തമാക്കും. നീ വാടാ. ഈ പാട്ടവണ്ടി കാരണം എന്റെ വീട്ടിൽ നിന്ന് തന്ന വണ്ടിയുടെ സ്ഥലമില്ല ഇവിടെ. അതുകൊണ്ടാണ് ഈ തകരപ്പാട്ട വിൽക്കാൻ പറയണ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വണ്ടി ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓ, അതിനും വേണ്ടി എന്തിന് നൊസ്റ്റാൾജിയ അച്ഛാ ഇതിനകത്തുള്ളത്? മോനെ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. ഇത് വിൽക്കുന്നെങ്കിൽ എന്റെ കാലശേഷം മാത്രം. ഇന്നിപ്പോ ഞാൻ നോക്കട്ടെ, ഒറ്റ ഐഡിയ ഉള്ളു. ഇന്ന് പാതിരാത്രി ആവുമ്പോ ഇരു ചെവി അറിയാതെ നമ്മൾ രണ്ടും കൂടെ രായ്ക്ക് രാമാനം നോക്കുന്നില്ല. നോക്കങ്ങ് ബെഡ്റൂമിലാത്ത നുണ പറയുന്ന കാര്യല്ലേ പറഞ്ഞത്?
എടീ രാത്രി പാതിരാത്രി ആകുമ്പോഴത്തേക്ക് ഇരി ചെവി അറിയാതെ നമ്മളെ വണ്ടി ഇവിടുന്ന് പൊക്കി അങ്ങ് മാറ്റുന്നു. കള്ളന്മാർ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടത് ഞാനല്ലേ. ഞാൻ പോയത് വേണ്ടത് കൊടുത്തോളാം. അതിപ്പോ എങ്ങനെ കൊണ്ടുപോവാ? ഇന്ന് കുറച്ചു മുമ്പേ ഒരുത്തൻ വന്ന് ഈ വണ്ടിയുടെ വിലയൊക്കെ വെച്ചിട്ടോ എന്ന് കേട്ടായിരുന്നു. അപ്പൊ അവ ഒരു ഡയലോഗ് പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നു. അവൻ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തു അവൻ സ്വന്തമാക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. ആ സ്ഥിതിക്ക് അവനോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാത്രിയിൽ എന്ത് വിലയും കൊണ്ടിവിടെ വരികയും ചെയ്യും. ഈ വണ്ടി രാത്രി ഇരി ചെവി അറിയാൻ കൊണ്ടുപോവുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ വിളിച്ചു പറയാം അവരുടെ അടുത്തില്ലേ. നല്ലാതെ പിന്നെ ഓക്കെ അടിപൊളി ഇല്ലേ? ഇപ്പൊ രാത്രി അവന്മാര് വരികയും ചെയ്യും, ഈ വണ്ടി ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്യും, പുതിയ വണ്ടി നമുക്ക് ഇവിടെ കൊണ്ട് ഇരിയുകയും ചെയ്യാം. അടിപൊളി ശരിയേ. പിന്നെ ഈ ഞാൻ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന കൂട്ടത്തില് ഈ രാത്രിയിൽ രാഖി രാമായണം എന്ന് പറഞ്ഞപ്പോൾ നിനക്കൊരു ചെറിയ നാണവും ചിരിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് ഉണ്ടോ? പാലും പഴവും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ സ്ഥലം. അച്ഛനെ, ഓ നമുക്കേ ഈ ചെറിയ ചെറിയ കള്ളത്തിനൊക്കെ മതിയാക്കാം. എന്നിട്ട് വല്ല മന്ത്രിമാരെ വീട്ടിലും കയറി വലിയ രീതി മോടിച്ച് സുഖമായിട്ട് ജീവിക്കാം. നമ്മുടെ എത്തിക്സിന് എതിരാത്, നമ്മുടെ മോശന എത്തിക്സിന് എതിരാത്. ഒരു കള്ളന്റെ വീട്ടിൽ മറ്റൊരു കള്ളം കയറാൻ പാടില്ല. അത് നമുക്ക് എതിരാണ്. അച്ഛനെ, നമ്മൾ ഈ കോസ്റ്റ്യൂം ശരിയല്ല. കോസ്റ്റ്യൂം മാറ്റണം. എന്താ പറ്റി? അച്ഛനെ, ഞാൻ സിനിമ കണ്ടാലും സീരിയൽ കണ്ടാലും എല്ലാത്തിലും കള്ളന്മാരെന്ന് പറയുമ്പോ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം, ഇത് മാറ്റി നമുക്ക് കളർഫുൾ ആക്കാം. കളർഫുൾ ആക്കാടാ. നമുക്ക് ഒരു കാര്യം, രാത്രി വരുമ്പോ ഒരു ഫ്ലൂറസെന്റ് കളറും എടുത്തിട്ട് നമ്മുടെ പേര് ഇവിടെ എഴുതി ബാക്കി താമരാക്ഷം പിള്ള കളവ് സംഘം എഴുതി ഒരു നമ്പർ പഠിക്കാം. അതാകുമ്പോ പോലീസുകാരനെ ഒന്ന് പിടിച്ചോണ്ട് പോകാനും. ഇടാ സെൽഫ് ബൂസ്റ്റിംഗ് പാടില്ല. നമ്മള് കളവ് മോഷണം വെച്ച് സെൽഫ് ബൂസ്റ്റിംഗ് ചെയ്യാൻ വന്നാൽ രഘുത്തമ്മനെ പോലെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതറിഞ്ഞൂടെ? ഈ രഘുത്തമ്മൻ കള്ളനും നാല് ശിഷ്യന്മാരും കൂടെ വിഗ്രഹം പൊക്കാനായിട്ട് പോയി അമ്പലത്തിലോട്ട് പോയി. അതിൽ ഒരു ശിഷ്യനെടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു ആശാന്റെ 100-ാമത്തെ കളവ് ലൈക്ക് അടിക്കണേ ഷെയറും ചെയ്യണേന്ന്. ലൈക്ക് കിട്ടി. ഒരു 1500 പോലീസുകാർ വന്ന് ലൈക്കും ചെയ്ത് എസ് ഐ വന്ന് വായി തോന്നിയ കമന്റും പറഞ്ഞു. ഷെയറൊന്നും കിട്ടില്ലായിരുന്നു. കിട്ടി. വിയൂര് ജയിലിൽ നിന്ന് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഷെയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബിൽ കൂടെ മൂത്രമൊഴിക്കുന്നു. അപ്പുറത്തൂടെ വാ, നേരെ പോവരുത് കള്ള ഞാൻ. ടൂൾസ് എടു. ചുറ്റുമൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എടേ, അച്ഛനോണെന്ന് വരുന്നതിനുമ്പേ വണ്ടി എടുത്തോണ്ട് പൊക്കോ. തോ കിടക്കരുത്, എനിക്കകത്തിച്ചിരി പണിയുണ്ട്. ഇത് കൊള്ളാല്. ശാന്തയുടെ വീട്ടിൽ പോയതിന് സണ്ണിലി ഒന്ന് കിട്ടി. ഒരു കാര്യം ചെയ്യ, നീയേ പത്മിനിയെ പൊക്ക്. അച്ഛനെ, കള്ളനൊക്കെ തന്നെ ഇന്നേ വരെ ഞാൻ നിറുകയാണെന്ന് കാണിച്ചിട്ടില്ല. എനിക്കും ഉണ്ട് അമ്മയും പെങ്ങന്മാരൊക്കെ. എടാ മാക്കാണ്ട അവളെ പെണ്ണിനെ പിടിക്കുന്ന കാര്യമല്ല, ഈ കാറിന്റെ പേരാണ് പത്മിനി. എനിക്ക് ഓട്ടിക്കറിഞ്ഞൂടാ. തടി പോത്ത് പോലെ വളർന്നിട്ട് എന്തൊരു സുഖം. പണവും ഓട്ടിക്കാൻ വന്നിട്ട് കാറ് കിട്ടി. പെട്ടെന്ന് കയറി എറാ. ആരെങ്കിലും വരണതിന് മുമ്പ് അവൻ തന്നെ താക്കോലി തന്നെയല്ലേ. പേടിക്കണോട്ട്. വീട്ടിൽ പോവാം. അതല്ല, ഇതിന്റെ വസ്ത്രം അങ്ങോട്ട്. ഇറങ്ങടാ. ഡ്രൈവിംഗ് അറിയാവുന്ന ഒരുത്തരം കൊണ്ടുവന്ന് നമുക്ക് എടുത്തിട്ട് പോവാം. പക്ഷേ നമ്മൾ കള്ളന്മാർ ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും മോട്ടിക്കാതെ പോണത് നമുക്ക് ദോഷമുണ്ട്. ശരിയാണ്. അതുകൊണ്ട് പറയാം, എന്തെങ്കിലും മോട്ടിക്കാം. അച്ഛനെ, നമ്മൾ എടുക്കുമ്പോഴേ ഒരു സ്വർണ്ണമാല, ഒരു നീല ചുരിദാർ, ഒരു ചുവന്ന പട്ട് സാരി, മൂന്നും എടുക്കണം. ഞാൻ ഷോപ്പിങ്ങിന് പോവല്ല, മോട്ടിക്കാൻ പോവാ. സെലക്ട് ചെയ്ത് എടുക്കാൻ ഇവിടെ കയറി എടുക്കണ്ടാ. അല്ല, ഇതൊക്കെ ആർക്ക് കൊടുക്കാൻ? കാമുകിക്ക്. എടാ അനിയ, എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാം, ഈ പെണ്ണുങ്ങൾ കൊണ്ടല്ലോ ഒരുപാട് പ്രേമമൊക്കെ കാണും. അയ്യോ ഇല്ല, ഞാൻ ഉണ്ടോ ചോദിച്ചു, അവക്ക് ഒരു പ്രേമവും ഇല്ല. കണ്ടക്ടറോട് ചില്ലറ ചോദിച്ചാലും പെണ്ണുങ്ങടുത്ത് പ്രേമം ഉണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയും. അത് മനസ്സിലായിക്കോണം. അതനുസരിച്ച് വേണം നിൽക്കാം കേട്ടാ. അറിയല്ല, എന്താഗ്രഹിച്ചാലും എത്ര പൊന്നും വില കൊടുത്തും ഞാൻ ആ സാധനം സ്വന്തമാക്കും. ധൈര്യം കുടിച്ചോട്ടെ. ധൈര്യോ? ധൈര്യത്തിന്റെ മരുന്ന്.
ദൈവമേ ചാരായം, എടാ നിന്റെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വണ്ടി കച്ചവടത്തിന് വരുമ്പോൾ ചാരായം കുടിക്കല്ലേ കുടിക്കല്ലേ. ഇത് കച്ചവടമല്ലേ, ഇത് മോഷണമല്ലേ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഈ പരിസരം മൊത്തം ആദ്യം ഒന്ന് വീക്ഷിക്കാം. ഒരു കുഞ്ഞുങ്ങളില്ല, ഒറ്റ കുഞ്ഞുങ്ങളില്ല മോട്ടിക്കാൻ പറ്റിയ സമയം. ഒരു കാര്യം, ഈ അകത്ത് നിന്നിട്ട് ആ താക്കോട് ഓണിയും പല്ലടിക്ക് പാതിരാത്രി കല്യാണം വിളിക്കാൻ വന്നതല്ല. എടാ കിളവനെ ഉണർത്താതെ പോയി താക്കോട് മാറ്റുണ്ടോ? അണ്ണാ, 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 നിങ്ങൾ ഇതുവരെ വണ്ടി എടുത്തിട്ട് പോയില്ലേ? താക്കോലൊന്നില്ല, താക്കോലൊന്നില്ല. ഈ നേരത്തിന് താക്കോല് പിടിച്ചിട്ട് പോയതാ? നിങ്ങൾക്ക് എത്ര ഭ്രാന്താണ്? അവന് പ്രാന്തല്ല, അവന്റെ പെണ്ടാട്ടിക്ക് സോമനാംബുലിസോ ജയനാംബുലിസോ നസീറാംബുലിസോ എന്നൊക്കെ പറഞ്ഞില്ലേ? അതിന്റെ ചേക്കാലെല്ലാം അവൻ കിടന്ന് ഓടണം. ഒരു കാര്യം ചെയ്യ, നീ ആ കിളവ ഉണന്നാ നോക്ക്, ഞാൻ ഇവിടെ താക്കോലൊക്കെ മാറ്റി റിയാറ്റിരിക്കാം. ആശ ഇവിടെ വന്ന് നിൽക്കായിരുന്ന, ഞാൻ എവിടെയൊക്കെ നോക്കിയ ആശാനെ. കിട്ടിയാ? കിട്ടി. എന്താണ് കയ്യില്? താക്കോല്. താക്കോല് കിട്ടിയാ? ഇത് നമുക്ക് നേരത്തെ കിട്ടിയതല്ലേ. നിന്റെ കയ്യിലും തോന്നു. ഇത് നല്ല രസമുണ്ട് ആശാനെ. ദൈവമേ, നിന്റെ അടുത്ത് ചാരായം കുടിക്കല്ലേ കുടിക്കല്ലെന്നാ തെണ്ടി പറഞ്ഞത്. ഒരു കാര്യം ചെയ്യ്, വാ കേറ് വണ്ടി കേറ്. ആരോട്ടിക്കും? ഞാൻ ഓട്ടിക്കും. ആശാനല്ലേ നേരത്തെ വണ്ടി ഓടിക്കാൻ പറഞ്ഞു. എടാ കള്ളും കുടിച്ചോണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ പാടില്ല, നീ കേറ്. ആശാന്റെ ശബ്ദം ദുരുപാലിരിക്കണം, വെള്ളം ഓടിക്കണം. എടാ നീ വെള്ളം ഓടിച്ചോണ്ട് നിനക്ക് അത് തോന്നണേ, മനസ്സിലായാ? നീ കേറ, കേറ്. വാങ്ങിച്ച് കളഞ്ഞില്ല, ഇതാ ഇവിടെ തന്നെ ഇട്ടിരിക്കുന്നത്. ഇത് എന്റെ കയ്യിൽ തന്നെ വരും, എല്ലാം എനിക്കറിയാം. മിക്കവാറും നല്ല അടി ഇവിടെ നിന്ന് വാങ്ങി പിടിക്കും. അഗ്ര അടി ഇവിടെ നിന്ന് കിട്ടും. എടാ അകത്ത് അടുക്കളയിൽ മോട്ടിക്കാൻ പറഞ്ഞപ്പോ നീ ഇത് ഏത് വഴിക്ക് ഇറങ്ങിപ്പോയത്? ആശാന്റെ ശബ്ദത്തിന് എന്തൊരു മാറ്റം? ശബ്ദം കണ്ട മദ്യം എല്ലാം കൂടെ അടിച്ചിട്ട് ശബ്ദത്തിന് മാറ്റം വന്നോ? കുടിക്കോ, കുടിക്കോ, ഇനി കുടിക്കോ. എവിടെ പോയി കിടന്ന്? ഞാൻ ഇവിടെ തന്നെ. താക്കോല് കിട്ടി. പിന്നെ ഒരു താക്കോലി തന്നെ. ഞാൻ വണ്ടി എടുക്കാം. നിനക്ക് ഓട്ടി അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? നിങ്ങൾ പിടുത്തോ ആശാല, നിങ്ങൾ വിറ്റാണ്, അതുകൊണ്ടാണ് തോന്നുന്നത്. കൂടെ നിൽക്കുന്നവന്റെ മണം ഓടിച്ചാലും പിടുത്തോ. എന്തെങ്കിലും പിന്നെ ഞാൻ ഓട്ടിക്കും. നീ വെള്ളം ഓടിച്ചോണ്ട് വണ്ടി ഓട്ടിക്കാൻ വണ്ടി പെട്ടെന്ന് കയറാം. ഒരു വണ്ടിക്ക് രണ്ടിക്ക് എന്തായാലും ഞാൻ കയറാം. നല്ല വിറ്റ് ആശാന മൂന്നാറ്റൊക്കെ കാണുന്നു. വെള്ളം ഓടിച്ചവന്റെ കൂടെ ഇരുന്നാലും ഫിറ്റാവൂട. എന്ത്? എനിക്കും മൂന്നും നാലും അറ്റൊക്കെ തോന്നുന്നു. ഞാൻ ഫിറ്റ് അല്ലല്ലേ. ആരടാ നീ? ആരടാ നീ? ആര്? ഞാൻ ഞാൻ അയ്യപ്പൈ. ഞാൻ രായ. ഞാൻ ഒരു കൈ. നമ്മുടെ ഉണ്ട് താക്കോല്, നമ്മുടെ അടുത്ത് അവന്റെ നെഞ്ചത്ത് വെച്ച് പൊട്ടുരാജനെ പൊട്ടിക്കാൻ പറ്റൂല. പൊട്ടുരാജനെ പൊട്ടൂല. പൊട്ടുരാജനെ അടുത്ത് അവന്റെ നെഞ്ചത്ത് വെടിവെച്ച പൊട്ടിക്കാനായിട്ട് ഞാൻ മുതുകാടല്ല. അത് ബാക്കിന് അന്നപ്പുറത്തോക്കും. അത് ശരി, എല്ലാരും പോയല്ലേ. വിടൂലടാ, വിടൂല. എന്നെ പേടിച്ച അവന്മാര് മുങ്ങിയെ. അങ്ങനെ ഞാൻ വിടൂല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ വിടൂല. എന്റെ കയ്യിലെങ്ങാണം കിട്ടണം. അവന്റെ ഒരു പൊടി പോലും ഉണ്ടാവും. അത്തിന്ന് വെച്ച പൂര. നീ വിളിക്കുന്ന
അവിടെ കിടന്ന് കറങ്ങാതെ ഇങ്ങോട്ട് വാടി. വണ്ടി എടുത്തു, വണ്ടി എടുത്തു, പെട്ടെന്ന് പെട്ടെന്ന് നോക്കൂ. നിങ്ങളെ മോനെ ഈ വണ്ടി വിൽക്കണം പറയും പൈസക്ക്. ഞാൻ വിളിച്ചിട്ട് നിങ്ങളൊന്ന് ഓക്കെ. അപ്പൊ ഇവന്മാരോ പറഞ്ഞുതരാം. എന്തിനാണ് നീ വീട്ടിൽ വന്ന്? എന്തിനാ ഈ വീട്ടിൽ വന്ന്? നീ എന്നെ വിളിച്ചോളാം. ഞാൻ പറഞ്ഞു കണ്ട വീട്ടിൽ കയറലെന്ന്. കണ്ട വീട്ടിൽ കയറലെന്ന് വിളിച്ചോണ്ട് തള്ളണം. കണ്ട വീട്ടിൽ കയറലെന്ന് ഞാൻ പറഞ്ഞു നോക്കി. ഒരു കാറ് ഞാൻ പറയാം, ഈ കാറ് ഞാൻ കൊടുക്കത്തില്ല. എന്റെ അച്ഛ അച്ഛന് ഞങ്ങളെ കൈ ഇഷ്ടം. ഈ കാറിനാണെങ്കിൽ ഈ കാറ് കൊടുത്തെന്ന് വെച്ചാൽ എവിടെ നിൽക്കുക? ഇറങ്ങിപ്പോ. ഈ മോന്റെ മരുമോളുടെയും കുത്തുവാക്ക് കേൾക്കുന്നതിനേക്കാളും ഈ വണ്ടി എനിക്ക് തന്നൂടെ? ഇതിനും വേണ്ടി എന്ത് നൊസ്റ്റാൾജിയാ ഈ കാറിനകത്തിരിക്കുന്നേ? മോനെ നിനക്കറിയോ, അവന്റെ അമ്മ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ അവൻ അവളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. കാരണം അവളാണല്ലോ അവന് ജന്മം നൽകിയത്. ഞാൻ അവന്റെ അമ്മയുടെ സ്ഥാനമാ ഈ കാറിന് നൽകിയിരിക്കുന്നത്. അമ്മയുടെ സ്ഥാനം? ആ, അവൾ മരിച്ചെന്റെ ശ്രാദ്ധം വിട്ടു കഴിഞ്ഞ് അമ്പലത്തിൽ നിന്നിറങ്ങിയ ഞാൻ കാണുന്നത് ആരോ കാറിൽ ഉപേക്ഷിച്ചിട്ട് പോയ അവനെയാ. ആ കുഞ്ഞ് ആരുടേതാണെന്നോ എവിടത്തെയാണെന്നോ നോക്കാതെ ഞാൻ വളർത്തി എന്റെ മകനായി തന്നെ. കുഞ്ഞുങ്ങളില്ലാതിരുന്ന എനിക്ക് അവനെ സമ്മാനിച്ചത് ഈ കാറാ. പിന്നെ എങ്ങനാടോ ഞാൻ ഈ കാർ ഉപേക്ഷിക്കുന്നത്. അച്ഛനിപ്പോ എന്താ പറഞ്ഞേ മോനെ? അത് എന്താ പറഞ്ഞതെന്ന് ഇല്ല, അച്ഛൻ കള്ളം പറഞ്ഞതാ. ഞാൻ വിശ്വസിക്കത്തില്ല. എന്നെ തോപ്പിക്കാൻ വേണ്ടി അച്ഛൻ കള്ളം പറഞ്ഞതല്ലേ? പറ പറയച്ച. നീ എന്റെ പൊന്നു മോനല്ലടാ. കേട്ടു താരാട്ടിന്റെ താളം, ആത്മരാഗം നെയ്ത നീളം, സ്വപ്നജാലം ചേർന്നൊരുക്കും രംഗപൂജാ നർത്തനം. അതെ, താക്കോല് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. ഇനിയെങ്കിലും ആ വണ്ടി ഞങ്ങൾ കൊണ്ടുപോക്കോട്ടാ. വിട്ടോടാ. റാഫിക, ആദ്യം അഭിനന്ദിക്കുന്നത് സാധാരണ രീതിയിലുള്ള ഒരു വിഷയമല്ല നിങ്ങൾ തിരഞ്ഞെടുത്തത്. അത് അവതരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. പിന്നെ വെർബൽ കോമഡിയേക്കാൾ കൂടുതലായിട്ട് വേറെ കുറേ ആക്ഷൻ കോമഡീസ് ഉണ്ടായിരുന്നു. ഇതിൽ നിങ്ങളും 100% വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇതിൽ എല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സജിൻ്റെ പെർഫോമൻസ് എപ്പോഴും ഒരു സിനിമാ നടൻ്റെ സ്റ്റൈലിലാണ്. ഒരു ഫ്യൂച്ചറിലെ ഒരു സിനിമാ താരത്തിനെ കാണുന്നു. ഓൾ ദി ബെസ്റ്റ്. ജ്യോതിഷേട്ട, യാദൃച്ഛികതയുടെ കോമഡിയാണ് ഇതിനകത്ത്. കാരണം രണ്ട് കള്ളന്മാർ ഒരു കോസ്റ്റ്യൂമിൽ വരുന്നു. അതേ വേഷവിധാനത്തിൽ തന്നെ മറ്റ് രണ്ട് കള്ളന്മാർ വരുന്നതിൽ അവിടെ ലോജിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ കോമഡിയിൽ ആ ലോജിക്ക് നമുക്ക് ഒഴിവാക്കാം. പിന്നെ നിങ്ങളുടെ ഈ സ്കിറ്റിൽ നർമ്മത്തിൻ്റെയോ ഹാസ്യത്തിൻ്റെയോ എവിടെയെങ്കിലുമൊക്കെ അല്പം തിളക്കം കുറഞ്ഞു പോയി എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുമ്പോൾ അവിടെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പോളിഷ് കൊണ്ട് നിങ്ങൾ അവിടെ ഗംഭീരമായി തേച്ച് മിനുക്കിയിട്ടുണ്ട്. അവസാനം ഈ സ്കിറ്റിൽ ഇങ്ങനെ രണ്ട് കള്ളന്മാർ അങ്ങനെയൊക്കെ ഒരുവിധം ഇങ്ങനെ ശരാശരിയായിരിക്കുന്നവർക്ക് പെട്ടെന്നൊരു സിനിമാ രൂപത്തിലൊരു കഥ വന്ന് ശ്യാം എടുത്തു വളർത്തിയ മകനാണ് ശർമ്മ എന്ന് പറയുമ്പോൾ നടന്നാലും നടന്നിട്ടില്ലെങ്കിലും നന്മയുള്ളവരുടെ മനസ്സിലൊക്കെ ഒരു ചെറിയ നൊമ്പരം അല്ലെങ്കിൽ ഒരു സ്നേഹം ഒരു നന്മയൊക്കെ വന്ന് നിറയും. അത് തന്നെയാണ് ഈ സ്കിറ്റിൻ്റെ വിജയം. ഓൾ ദി ബെസ്റ്റ് ഫോർ ശ്യാം. താങ്ക് യു സർ. റിമി, തമാശ എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല ഇവരിത്രയും വലിയ ആൾക്കാർ പറഞ്ഞു, പക്ഷേ എന്നാലും തമാശ പറയുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണോ ശരിക്കും ഈ ആക്ഷനിലൂടെ കാണിക്കേണ്ടത്? തമാശ പറഞ്ഞത് ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ചെയ്യാം, പക്ഷേ ഈ ആക്ഷൻസിലൂടെ അത് നമുക്ക് ഇത്രയും ചിരിപ്പിക്കാൻ പറ്റണമെങ്കിൽ അത് വലിയ കൊമേഡിയൻസിനെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്.
ആ കാര്യത്തിൽ പ്രത്യേകിച്ച് ആ മോഷണ സംഭവ രംഗത്ത് നിങ്ങൾ നാല് കള്ളന്മാർ വന്ന് വണ്ടിയെ കയറി ഇരുന്ന് ഇടിക്കുന്നു, പുറകോട്ട് ഓടുന്നു, നാല് പാട് ഓടുന്നു, അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത്യാവശ്യം നമ്മൾ നന്നായിട്ട് ചിരിച്ചു. താങ്ക് യു സോ മച്ച്. റാംജി റാവു സ്പീക്കിംഗ് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു സമയം ആ ഒരു ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, അത് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ലാസ്റ്റ് പറഞ്ഞപ്പോൾ നമുക്കുമൊക്കെ വിഷമം വന്നു, ഈ വണ്ടിയിലാടാൻ നിന്നെ കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ശരിക്കും ഒരു നല്ല നടന്മാരെ കൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റി. ഓക്കെ ജൂബി ചേട്ടാ, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വെർബൽ കൊണ്ടും സ്റ്റാഫ്സ്റ്റിക് കൊണ്ടും ഗംഭീരമാക്കി. ശ്യാമും ശർമ്മയും ഇരുത്തൻ വന്ന നടന്മാരാണ്. അവരിലൂടെ കഥ വേസിക്കുമ്പോൾ കഥയുടെ രസമായ അനുഭവങ്ങൾ വരുന്നത് ഈ കള്ളന്മാരിലൂടെയാണ്. നല്ലപോലെ റിഹേഴ്സൽ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും സ്റ്റാഫ്സ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായി. എന്തായാലും നല്ല അനുഭവം, നിങ്ങളെ രസിച്ച് കണ്ടു, ഒരുപാട് നന്ദി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുകയും ചെയ്യുന്നത് മറ്റേ ജഗദീശനും റാഫി സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ടൈമിങ് ഏറ്റവും നല്ല അസലായിട്ട് ടൈമിങ്ങിൽ അത് പറഞ്ഞാൽ റിഹേഴ്സലുണ്ട്, ആ റിഹേഴ്സലിൻ്റെ അത് കൃത്യമായിട്ട് എത്രയോ പ്രാവശ്യം റിഹേഴ്സൽ എടുത്തിട്ടണം ഇത്രയും കിട്ടണമെങ്കിൽ തന്നെ. പിന്നെ നസീർ സാറും അതേപോലെ ബഹദൂർ സാറും അടൂർവാസ് സാറൊക്കെ ഇതുപോലെ ഈ പറ്റിക്കാൻ വേണ്ടി മുഖം മൂടിയൊക്കെ ഇട്ട് വരുമ്പോൾ പഴയ ഒരു സിനിമയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് പോവുകയും ചെയ്ത്, അതുപോലെ ആ മറ്റേ ഗാർഡിൻ്റെ അകത്തു കൂടെയുള്ള യാത്ര, പിന്നെ ആ ഫൈറ്റ് ലാസ്റ്റത്തെ ഫൈറ്റ്, അതൊക്കെ വസലായിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഓക്കെ റെഡിയാണോ? ഇന്നത്തെ നമ്മുടെ ടീം ഫോർ സ്റ്റാർസിൻ്റെ ഈ ഒരു നൊസ്റ്റാൾജിയ റൗണ്ടിന് വേണ്ടി റാഫിക 28 out of 100. ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 94 on 100. സോ രണ്ട് ബ്യൂട്ടിഫുൾ ആക്ട്സോട് കൂടി കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ അവസാനിക്കുകയാണ്. എന്തായാലും നമ്മുടെ എല്ലാ ഓഡിയൻസിനും വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് എൻ്റർടൈൻമെൻറ്റുമായി ഇതുപോലെ തന്നെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ. നീ പോട്ടം പിടിക്കാൻ വന്ന ഫോട്ടോഗ്രാഫർ അല്ലടാ, പിന്നെ ആരാണോ നിന്റെ വിചാരം? നീ കൃഷി ആഫീസിൽ നിന്ന് വിത്തിറക്കാൻ വന്ന കൃഷി ആഫീസർ. വെള്ളത്തിന്റെ ഭാര്യ രാധാമണി അമ്മ. ബ്ലോക്ക് ബസ്റ്റർ.